എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 കുറിച്ചുള്ള MCQs ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005, ഇതുമായി ബന്ധപ്പെട്ട MCQs 10 ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു റീകലക്ഷൻ കൂടിയാണ്. അപ്പോൾ ആദ്യം 10 ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളും റീകലക്ട് ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഈ സെഷൻ്റെ ഉദ്ദേശം. 10 നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നിലവിൽ വന്നത്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ്. 2005, 2006, 2007, 2008. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2005, 2006, 2007, 2008. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? ഇത് ഈ LGS പോലുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ LDC പോലുള്ള ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. വളരെ ഫാക്ച്വലാണ്, അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എന്നാലും ഒന്ന് പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കുക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? അതിന് വ്യത്യാസങ്ങളുണ്ടോ? അതായത് നിലവിൽ വന്ന വർഷവും അതുപോലെ തന്നെ പ്രസിഡൻ്റ് ഒപ്പുവെച്ച വർഷവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്ര അധ്യായങ്ങളാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ A 5, ഓപ്ഷൻ B 6, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 8. 4 ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ പെടുന്നവ ഏതൊക്കെയെന്നാണ്. മാനസികമായി ഉപദ്രവിക്കൽ, സാമ്പത്തികമായി ചൂഷണം ചെയ്യൽ, ശാരീരികമായി ഉപദ്രവിക്കൽ, ഇവയെല്ലാം. ഒന്നുകൂടെ വായിക്കാം. ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ പെടുന്നവ മാനസികമായി ഉപദ്രവിക്കൽ, സാമ്പത്തികമായി ചൂഷണം ചെയ്യൽ, ശാരീരികമായി ഉപദ്രവിക്കൽ, ഇവയെല്ലാം. 5, ഷെൽട്ടർ ഹോമുകളുടെ ചുമതലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏത്? ഷെൽട്ടർ ഹോമുകളുടെ ചുമതലയാണ്, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി. ഷെൽട്ടർ ഹോംസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ A 5, ഓപ്ഷൻ B 6, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 8. ഷെൽട്ടർ ഹോമുകളാണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്, പ്രൊട്ടക്ഷൻ ഓഫീസർമാർ അവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ A 5, ഓപ്ഷൻ B 6, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 8. പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ, മജിസ്ട്രേറ്റ് എന്നിവരുടെ ചുമതലയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ നിയമവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ, സർവീസ് പ്രൊവൈഡർ, മജിസ്ട്രേറ്റ് എന്നിവരുടെ ചുമതലയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5, 6, 7, 8. 8 പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്, പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ. A 5, B 9, C 7, D 8. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ എന്താണ് ചുമതലകളെ കുറിച്ച് പറയുന്നതാണ് ഏത്? ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണെന്നാണ്. A 5, B 9, C 7, D 8. എത്ര ദിവസത്തിനകം മജിസ്ട്രേറ്റ് വാദം തീർപ്പാക്കേണ്ടതാണ്? ഇതിലൊരു ചോദ്യത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിചാരണ തീയതി, ആദ്യ വിചാരണ തീയതി മുതൽ എത്ര ദിവസത്തിനകം മജിസ്ട്രേറ്റ് വാദം തീർപ്പാക്കേണ്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസ്, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ബന്ധപ്പെട്ട കേസുകളിൽ എത്ര ദിവസത്തിനകം, ആദ്യ വിചാരണ തീയതി മുതൽ എത്ര ദിവസത്തിനകം വാദം തീർപ്പാക്കേണ്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 60, ഓപ്ഷൻ B 30, ഓപ്ഷൻ C 25, ഓപ്ഷൻ D 45 ഡേയ്സ്. അപ്പോൾ ഇതാണ് 9 പത്താമത്തെ ചോദ്യം, വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് ആർക്കാണ് നൽകുന്നത്? വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് ആർക്കാണ് നൽകുന്നത്? ഓപ്ഷൻ A പോലീസ് ഓഫീസർ, ഓപ്ഷൻ B പ്രൊട്ടക്ഷൻ ഓഫീസർ, ഓപ്ഷൻ C സോളിസിറ്റർ ജനറൽ, ഓപ്ഷൻ D കൺസേൺഡ് ഇൻഡിവിജ്വൽ, പരാതിക്കാരി അല്ലെങ്കിൽ കൺസേൺഡ് ഇൻഡിവിജ്വൽ. ഇത്രയാണ് ചോദ്യങ്ങൾ, 10 വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നിലവിൽ വന്നത് 2006. നിലവിൽ വന്നത് 2006. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നുള്ള വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് 2005. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്ര? 5 5 ഈ നിയമത്തിലുള്ളത്. 5. 4 ഗാർഹിക പീഡനത്തിൽ നിർവചനത്തിൽ പെടുന്നവ മാനസികമായി ഉപദ്രവിക്കൽ, സാമ്പത്തികമായി ചൂഷണം ചെയ്യൽ, ശാരീരികമായി ഉപദ്രവിക്കൽ, ഇവയെല്ലാം ഉണ്ട്. എല്ലാം, ഓൾ ഓഫ് ദി അബൗ, കേട്ടോ.
അഞ്ചാമത്തെ ചോദ്യം ഷെൽട്ടർ ഹോമുകളെ ചുമതല ഹോമുകളുടെ ചുമതലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ആറാണ്. ഷെൽട്ടർ ഹോമുകളുടെ ചുമതലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ആറാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് എട്ടാണ്. എട്ടാം വകുപ്പ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ, മജിസ്ട്രേറ്റ് എന്നിവരുടെ ചുമതലയെപ്പറ്റി പരാമർശിക്കുന്നത് അഞ്ചാമത്തെ വകുപ്പാണ്. ഓപ്ഷൻ എ 5. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ, മജിസ്ട്രേറ്റ് എന്നിവരുടെ ചുമതലയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് എ 5. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്, ഇത് നിയമനത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത് അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് എട്ടാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയെക്കുറിച്ച് പറയുന്നത് 9. അപ്പം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് 8, പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയെക്കുറിച്ച് പരാമർശിക്കുന്നത് 9. റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് 9. അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അതെ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ 8 വകുപ്പ്. എത്ര ദിവസത്തിനകം മജിസ്ട്രേറ്റ് വാദം തീർപ്പാക്കേണ്ടതാണ്? വിചാരണ തീയതി, ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് വാദം തീർപ്പാക്കേണ്ടതാണ്. വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് ആർക്കാണ് നൽകുന്നത്? ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കൺസേൺഡ് ഇൻഡിവിജ്വലിനാണെന്ന് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ്, പരാതിക്കാരിക്കല്ല, പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന MCQs. അപ്പോൾ എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇപ്പോൾ PSC ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.